السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഇൻസാനിലെ 28 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അൽഹംദുലില്ലാ. ഇൻഷാഅല്ലാ ഇനി നമുക്ക് 29-ാമത്തെ ആയത്ത് മുതൽ പഠിച്ചു നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദിഹി തദ്കിറ فمن شاء اتخذ الى ربه سبيلا وما تشاءون الا ان يشاء الله ان الله كان عليما حكيما وما تشاءون الا ان يشاء الله ان الله كان عليما حكيما. 29ഉം 30ഉം രണ്ട് ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. ഇന്ന ഹാദിഹി തദ്കിറ, നിശ്ചയമായും ഇതൊരു മഹത്തായ ഉത്ബോധനം ആണ്. ഫമൻ ഷാ, അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നു എങ്കിൽ, ഇത്തഖദ ഇലാ റബ്ബിഹി സബീല, അവൻ തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് വേണ്ടുന്ന ഒരു മാർഗം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന ഹാദിഹി തദ്കിറ, ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി സബീല, നിശ്ചയമായും ഇതൊരു മഹത്തായ ഉത്ബോധനമാണ്. അതുകൊണ്ട് വല്ലവനും ഉദ്ദേശിക്കുന്നു എങ്കിൽ അവൻ തൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് വേണ്ടുന്ന മാർഗം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഹാദിഹി, ഇത്. ഇത് എന്ന് പറഞ്ഞാൽ ഇൻഷാ നമുക്കത് വിശദീകരിക്കാം. പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് അള്ളാഹു തആല പറയുന്നത്. തദ്കിറത്തുനെന്ന് പറഞ്ഞാൽ ഉത്ബോധനമാണ്. തദ്കിറ, ഉത്ബോധനം, ഓർമ്മിപ്പിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. തദ്കിറ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എന്നൊരർത്ഥം കൂടിയുണ്ട്. ടിക്കറ്റ്, ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു സംഗതിയെ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി അല്ലെ എടുത്തു അല്ലേ, നമ്മളെ ഒരു ഒരു റിസർവേഷൻ എന്നൊക്കെ പറയാം. അത് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു യാത്രയുണ്ട് അല്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾക്ക് ആ യാത്ര ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണത്. അതല്ലെങ്കിൽ യാത്ര ഒരു ഉദാഹരണം. ഏതായാലും ഒരു ഉത്ബോധനം എന്നാണ് തദ്കിറ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഫമൻ ഷാ, അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇത്തഖദ, അവൻ ഏർപ്പെടുത്തട്ടെ, അവൻ സ്വീകരിക്കട്ടെ, അവൻ എടുക്കട്ടെ, അല്ലെങ്കിൽ ഉണ്ടാക്കട്ടെ. ഇത്തഖദ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കി എന്നർത്ഥമുണ്ട്, ഏർപ്പെടുത്തി എന്നർത്ഥമുണ്ട്. ഇലാ റബ്ബിഹി, തൻ്റെ റബ്ബിലേക്ക് എത്തിച്ചേരാനുള്ള സബീലനൊരു വഴി ഉണ്ടാക്കട്ടെ. തജ്വീദൊക്കെ ഇവിടെ ശ്രദ്ധിക്കണം. ഫമൻ ഷാ, ശരിക്ക് നീട്ടിയിട്ട് തന്നെ ഓതണം അല്ലേ. മദ് മുത്തസിലാണ് അല്ലേ. ഷാ, അവിടെ അലിഫിന് ശേഷമാണ്, അല്ല മദ് അക്ഷരത്തിന് ശേഷമാണ് ഹംസ വന്നത്. ഷാ എന്ന ആ മദ്ദക്ഷരം, ആ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് അവരേ കലിമത്തിൽ വന്നതുകൊണ്ട് എന്താണ് മദ് മുത്തസിലാണ്, നീട്ടിയിട്ട് ഓതാൻ പാടുള്ളൂ. ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി സബീല. ഇൻഷാല്ലാ, നമ്മൾ 28 ആയത്ത് വരെ ഈ സൂറയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. പുണ്യവാന്മാരായ ആളുകളുടെ, സജ്ജനങ്ങളായ ആളുകളുടെ സ്ഥിതിഗതികൾ, അവർക്ക് അല്ലാഹുവിൽ കൊടുക്കുന്ന പാനീയങ്ങൾ, ഭക്ഷണങ്ങൾ, സ്വർഗത്തിൽ കൊടുക്കുന്ന മറ്റു സുഖസൗകര്യങ്ങൾ, അതേപോലെ തന്നെ അവരുടെ എതിർപക്ഷത്ത് നിലകൊള്ളുന്ന ആളുകളുടെ, അതായത് ദുർജനങ്ങളായ ആളുകളുടെ സ്ഥിതിഗതികൾ, ഇതൊക്കെ നമ്മൾ വിവരിച്ചു. സന്തോഷ വാർത്തകൾ പലതും പറഞ്ഞു, താക്കീതുകൾ പലതും പറഞ്ഞു അല്ലേ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല ഇനി പറയാണ്, ഇതുവരെ പറഞ്ഞതൊക്കെ ഇത് മഹത്തായ ഒരു ഉപദേശമാണ്, അതല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഇത് മൊത്തം ഒരു ഉപദേശമാണ്, ഇത് മൊത്തം ഒരു ഉത്ബോധനമാണ്. ആവശ്യമുള്ള ആളുകൾ ഇത് സ്വീകരിച്ചുകൊള്ളട്ടെ. പറയേണ്ട ബാധ്യത ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി സ്വീകരിക്കേണ്ടത് നിങ്ങളാണ്. ഇതൊരു ഉത്ബോധനമാണ്, വേണമെന്നുള്ളവർ എന്താക്കട്ടെ, ഇത് സ്വീകരിച്ചു കൊള്ളട്ടെ. ഇതും ഒരു താക്കീതാണ്. 29ാമത്തെ തന്നെ ഒരു താക്കീതാണ്. പറയുള്ളത് പറഞ്ഞു, ഇതൊരു ഉത്ബോധനമാണ്, വേണമെന്നുള്ള ആളുകൾ സ്വീകരിച്ചു കൊള്ളട്ടെ അല്ലേ. ഇതേ ആയത്ത് പോലെ സൂറത്തുൽ മുസമ്മിലിൽ 19ാമത്തെ ആയത്തിലും പറഞ്ഞു പോയിട്ടുണ്ട്.
അതേ ഉദ്ദേശം തന്നെയാണ് ഇവിടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തുൽ മുസമ്മിൽ എന്താണ് ഉള്ളത്? 19 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി സബീല. ഒരേപോലെ തന്നെയാണ് അവിടെയും പറഞ്ഞത്, അത് ഉദ്ദേശം ഒന്നു തന്നെയാണ്. 30 ആയത്തോ, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. വേണമെന്നുള്ള ആളുകൾ ഇത് എടുത്തുകൊള്ളിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ, ആ വേണമെന്നുള്ള ആളുകൾ അവർക്കത് എടുക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. ഇന്നല്ലാഹ കാന അലീമൻ, അള്ളാഹു സർവജ്ഞനായിരിക്കുന്നു. ഹക്കീമൻ, അഗാധജ്ഞനും ആയിരിക്കുന്നു. സർവതന്ത്രങ്ങളും അറിയുന്നവനും സർവകാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു തആല നിശ്ചയം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു വമാ തശാഊന, നിങ്ങളൊന്നും ഉദ്ദേശിക്കുകയില്ല. ഇല്ലാ അൻ യശാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശിക്കാൻ പോലും അള്ളാഹുവിൻ്റെ തീരുമാനം വേണം എന്ന് സാരം. കാരണം എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് നടക്കുന്നത്. അതെ, അതിപ്രധാനമായ ഒരു യാഥാർത്ഥ്യം അള്ളാഹു തആല ഈ 30 ആയത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണത്? മനുഷ്യന് ഏതൊരു കാര്യവും ഉദ്ദേശിക്കാനും അത് പ്രായോഗികമാക്കുവാനും സാധിക്കണമെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. മനുഷ്യൻ സന്മാർഗം സ്വീകരിക്കുന്നത് പോലും അള്ളാഹു തആല ഉദ്ദേശിക്കുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. അതിനുള്ള വഴികൾ മനുഷ്യൻ തേടണം. അങ്ങനെ ആത്മാർത്ഥമായി തേടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു തആല അവനെ സന്മാർഗത്തിൽ കൊണ്ടെത്തിക്കും. അതല്ല പുറംതിരിഞ്ഞു നിന്നാലോ പിന്നെ അവൻ അവൻ്റെ പാട്ടിനോടും ചെയ്യും. അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയായിരിക്കും, അള്ളാഹുവിൻ്റെ ഉദ്ദേശം അങ്ങനെയായിരിക്കും. അപ്പം ഏത് കാര്യങ്ങളും എന്താണ്, അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ് നടക്കുക. പക്ഷേ ആരൊക്കെയാണ് സന്മാർഗം പ്രാപിക്കാൻ അർഹതയുള്ളവൻ, അല്ലെങ്കിൽ ആരൊക്കെയാണ് സന്മാർഗത്തിൻ്റെ വഴിയിലേക്ക് വരിക, ആരൊക്കെയാണ് ദലാലത്തിൻ്റെ വഴിയിലൂടെ നടക്കുക, എപ്പോഴാണ് അതിൻ്റെ സന്ദർഭം, ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് ശരിക്കും നേരത്തെ അറിയാം. അതാണ് ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ എന്ന് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചതിനനുസരിച്ചേ നിങ്ങൾ ആവുകയുള്ളൂ, എൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റുകയുള്ളൂ. ശരി, പക്ഷേ നിങ്ങൾ എന്തുദ്ദേശിക്കുമെന്നും ഏത് വഴിയിൽ വരുമെന്നും എങ്ങനെ നടക്കുമെന്നും നിങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്നും എനിക്ക് നേരത്തെ അറിയാം. ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ. അതെ, അള്ളാഹു മാത്രമാണ് ഇതൊക്കെ കൃത്യമായി അറിയുന്നവൻ. ഓരോ കാര്യവും യഥായോഗ്യം യുക്തമായ നിലയിൽ മാത്രം അവൻ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഹക്കീമൻ എന്ന് പറഞ്ഞതിനർത്ഥം. ഇന്നല്ലാഹു കാന അലീമൻ ഹക്കീമൻ, ഹിക്മത്തനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആള്. ഓരോ കാര്യവും അതിൻ്റേതായ, അതിന് യഥായോഗ്യമായ അല്ലെങ്കിൽ യുക്തമായ നിലയിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന ആൾ, അതാണ് അള്ളാഹു തആല. ഇന്നല്ലാഹു കാന അലീമൻ ഹക്കീമ. അള്ളാഹു തആല എല്ലാം അറിയുന്ന സർവജ്ഞനാണ്, യുക്തിമാനാണ്, അഗാധജ്ഞനാണ്. ഓരോ സ്ഥലത്തും അതിന് പ്രത്യേകമായ ആ ആയത്തുകളനുസരിച്ചുള്ള അത് പറയപ്പെട്ട തൊട്ട് മുമ്പുള്ള, അതിനു മുമ്പ് തൊട്ട് മുമ്പ് പറയപ്പെട്ട ആയത്തിനനുസരിച്ചുള്ള തഫ്സീറുകളാണ് അലീമിനും ഹക്കീമിനും ഇതേപോലെയുള്ള പദങ്ങൾക്കൊക്കെ മുഫസ്സിരിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ അള്ളാഹു തആലക്ക് എല്ലാം നേരത്തെ അറിയാം, നേരത്തെ അള്ളാഹു തആല തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ചാണ് നിങ്ങളിൽ അവൻ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക എന്നർത്ഥം. ഈ വിഷയം നമ്മൾ മുമ്പ് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്, എന്താണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശമെന്നും ഇറാദത്തെ എങ്ങനെയാണ് നമ്മുടെ അമലുകളുമായി ബന്ധിക്കുന്നതെന്നും അല്ലേ. അപ്പോൾ നമ്മൾ ഒക്കെ അള്ളാഹു തീരുമാനിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ തെറ്റായ വഴിയിലൂടെ പോയാൽ ഞാനെങ്ങനെ എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തുക എന്ന് നമുക്ക് ചോദിക്കാൻ ഒരു ന്യായമല്ല. കാരണം അള്ളാഹു നമുക്ക് ഇഖ്തിയാർ എന്ന് പറയുന്ന ഒരു സംഗതി തന്നിട്ടുണ്ട്, ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള അവസരം. നല്ലതും ചീത്തയും രണ്ടും കാണിച്ചു തന്നിട്ടുണ്ട്, രണ്ടിലൂടെയും നിനക്ക് പോകാം, നിന്നെ നീ തിരഞ്ഞെടുത്തനുസരിച്ച് നിനക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മനുഷ്യൻ ആ സവിശേഷ ബുദ്ധി കൊണ്ട് തീരുമാനിച്ചിട്ട് നല്ലതിൻ്റെ വഴിയെ തിരഞ്ഞെടുക്കുകയാണ് അവൻ ചെയ്യേണ്ടത്. ഈ നല്ലതേ അവൻ തിരഞ്ഞെടുക്കൂ എന്ന് അള്ളാഹുവിന് നേരത്തെ അറിയാം. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇനി ആകാത്ത വഴിയിലൂടെ പോയി, മോശമായ വഴിയിലൂടെ പോയി എന്ന് വെക്കുക, അത് അവൻ്റെ കുറ്റമാണ്. അവൻ അള്ളാഹിനെ കുറ്റപ്പെടുത്താൻ പറ്റൂല, അവൻ്റെ കുറ്റമാണ്. കാരണം അവന് ചോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചോയ്സ് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കത് പറയാമായിരുന്നു, പക്ഷെ അങ്ങനെയില്ലല്ലോ. അതുകൊണ്ട് ആ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചത് അവൻ്റെ കുറ്റമാണ്. അവൻ ആ വഴിയിലൂടെ സഞ്ചരിക്കും എന്ന് അള്ളാഹുവിന് നേരത്തെ അറിയാം. അതാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത്, മഷീഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ഏതായാലും ആട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നേരായ വഴിയിലൂടെ ചലിക്കാനും ആ വഴിയിലൂടെ തന്നെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്താനും ഈ പറയപ്പെട്ട ഉത്ബോധനങ്ങളും കാര്യങ്ങളും ഉൾക്കൊള്ളാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്യാണ്. ഇൻഷാഅല്ലാഹ് ഇനി 31 ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി വല്ലാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമാ. അള്ളാഹു നമ്മുടെ
വലിയ വേദനാജനകമായ ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എന്താണ് 31-ാമത്തെ ആയത്തിൽ പറയുന്നത്? അള്ളാഹു നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു ഉത്ബോധനമാണ്, വേണ്ട ആളുകൾ ഇത് എടുത്തുകൊള്ളട്ടെ, ഉദ്ദേശിക്കുന്നവർ ഈ ഉപദേശം സ്വീകരിച്ചുകൊള്ളട്ടെ, പക്ഷേ ഞാൻ ഉദ്ദേശിക്കാതെ നിങ്ങളൊന്നും ഉദ്ദേശിക്കുകയില്ല, ഞാനെല്ലാം അറിയുന്ന ആളാണ്. എന്നിട്ട് അള്ളാഹു തരാൻ ശേഷം പറയാണ്, അള്ളാഹുക്കറിയാം ആരൊക്കെയാണ് സന്മാർഗത്തിലേക്ക് എത്തുക, ആരൊക്കെയാണ് ദുലാലത്തിൽ തന്നെ തുടരുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ ഞാൻ എൻ്റെ റഹ്മത്തിലേക്ക് പ്രവേശിപ്പിക്കും, അല്ലാത്ത അതിക്രമികാരികളായ ആളുകൾ, മോശമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, അവർക്ക് ഞാൻ വേദനാജനകമായ ശിക്ഷയും ഒരുക്കി വച്ചിട്ടുണ്ട്. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. യുദ്ഖിലു, അള്ളാഹു തആല പ്രവേശിപ്പിക്കും, മൈ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ, ഫി റഹ്മത്തിഹി, അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കും, അവൻ്റെ റഹ്മത്തിൽ, അവൻ്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കും. പക്ഷേ അല്ലാത്ത ആളുകൾ, വല്ലാലിമീന, അക്രമികൾക്കാവട്ടെ, അഅദ്ദ, അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, ലഹും, അവർക്ക്, അദാബൻ, ശിക്ഷ, അലീമൻ, വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. യുദ്ഖിലു, അദ്ഖല എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ചു, ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു, അദ്ഖല എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ചു, അതിൻ്റെ ഫ്യൂച്ചർ ടെൻസാണ് യുദ്ഖിലു, പ്രവേശിപ്പിക്കും. മൈ യശാഉ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ പ്രവേശിപ്പിക്കും, എവിടേക്ക്, ഫി റഹ്മത്തിഹി, അവൻ്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കും. അപ്പം അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ അവൻ്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കും. ഇവിടെയും യശാഉ എന്നത് ശരിക്കും നീട്ടി ഓതണം, മദ്ദ് മുത്തസിലാണ്. വല്ലാലിമീന, ദുൽമ ചെയ്യുന്ന ആളുകളെ, ദുൽമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ എന്തൊരു ദുൽമാണെന്നൊക്കെ പറയില്ലേ, ആ അക്രമം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ദുൽമ ചെയ്യുന്ന ലാലിമീങ്ങളായ ആളുകളെ, അവർക്കോ ആദ്ദ, അള്ളാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ലഹും, അവർക്ക്, ആർക്ക്, ഈ ലാലിമീങ്ങളായ ആളുകൾക്ക് എന്താ തയ്യാറാക്കി വെച്ചത്, അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ലാലിമീങ്ങളുടെ കൂട്ടത്തിൽ പെടാതെ റബ്ബ് കാക്കട്ടെ. ആമീൻ റബ്ബുൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിൽ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ഭാഗങ്ങൾ വരുമ്പോഴൊക്കെ എന്താക്കണം, പഠിച്ചവനെ എന്നെ ആ ശിക്ഷയിൽ പെടുത്തരുത് എന്ന് മനസ്സിൽ നമ്മൾ ദുആ ചെയ്യണം. അതിനെ പറയുകയും ചെയ്യാം. വല്ലാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമ എന്ന് പറയുമ്പോൾ, ഒന്നെങ്കിൽ അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻഹും, പടച്ചവനെ നീ ഞങ്ങളെ കൂട്ടത്തിൽ പെടുത്തരുത്, ലാലിമീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുത്, അങ്ങനെ ദുആ ചെയ്യാം. അല്ലെങ്കിൽ അല്ലാഹുമ്മ അജർനാ മിൻ അദാബിക്ക്, നിൻ്റെ അദാബിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം, ഇങ്ങനൊക്കെ ദുആ ചെയ്യാം. ഞാൻ അതൊന്നും അറിയില്ലെങ്കിൽ മലയാളത്തിൽ ദുആ ചെയ്താൽ കുഴപ്പമില്ല, നിസ്കാരത്തിലാവാതെ, നിസ്കാരത്തിന് പുറത്തെപ്പോഴാണെങ്കിലും ശരി, മലയാളത്തിൽ നമുക്ക് തോതി ഉടനെ എന്ത് ചെയ്യാം, പടച്ചവന ശിക്ഷ ഞങ്ങളെ തൊട്ട് കാക്കണേ എന്ന് ദുആ ചെയ്യാവുന്നതാണ്, നിസ്കാരത്തിൽ പറ്റൂല. ഏതായാലും ആട്ടെ, അള്ളാഹു തആലാന്റെ റഹ്മത്തിൽ അവൻ ഉദ്ദേശിപ്പിച്ചവരെ, അവൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു തആല പ്രവേശിപ്പിക്കും എന്ന് ആ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ചേർത്തി തരട്ടെ. ആമീൻ. ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ രണ്ട് ദുആ ദുആ ചെയ്യണം അല്ലേ, രണ്ട് ദുആ ദുആ ചെയ്ത് നമുക്ക്, ഒന്ന് യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മത്തിഹി, അള്ളാഹു ഉദ്ദേശിക്കുന്ന നേരെ അവൻ്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കുന്നു പറഞ്ഞാൽ, അള്ളാഹു ജഅൽനാ മിൻഹും, പടച്ചവനെ ഞങ്ങളെ കൂട്ടത്തിൽ പെടുത്തണേ. വല്ലാലിമീന അഅദ്ദലഹും അദാബൻ അലീമാ എന്ന് പറഞ്ഞാലോ, അള്ളാഹു ലാ തജ്അൽനാ മിൻഹും, പടച്ചവനെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുത്. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അർത്ഥം മനസ്സിലാക്കി ഓതി ദുആ ചെയ്യേണ്ടത്. ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അങ്ങനെയാണ്. ഓരോ ആയത്തുകൾ ഓതുമ്പോൾ റഹ്മത്തിൻ്റെ അവസരം വരുമ്പോൾ അള്ളാഹുവിനോട് റഹ്മത്തിന് ചോദിക്കും, അദാബിൻ്റെ അവസരം വരുമ്പോൾ അതിൽ നിന്ന് കാവൽ ചോദിക്കും. ഇതൊക്കെ ആയിരുന്നു അവിടുത്തെ സ്വഭാവം. അങ്ങനെയാണ് നമ്മളും ഓതേണ്ടത്. അപ്പോൾ ഈ ആയത്തുകളൊക്കെ ഓതുമ്പോൾ ഇനി പറയാൻ സമയമില്ല നോക്കുക, ആ അള്ളാഹുമ്മ ജഅൽനാ മിൻഹും നമുക്ക് പറയാൻ സമയമില്ല നോക്കുക, പോട്ടെ, സമയം എത്ര സമയമൊന്നും വേണ്ട, ഇനി ആയിക്കോട്ടെ, സമ്മതിച്ചു, സമയമില്ല എന്ന് വെച്ചാൽ തന്നെ മനസ്സിലൊരു ചിന്ത വേണ്ടേ, അപ്പോൾ ഖുർആൻ നമ്മൾ ചിന്തിച്ചോതി എന്നുള്ളൊരു ഗണത്തിൽ നമ്മൾ പെടൂല. അപ്പം എനിക്ക് എത്ര നാളെ കൂടിയിട്ടും യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മത്തിഹി, മനസ്സിലിങ്ങനെ തോന്നുമ്പോൾ പ്രശ്നമേ, ഇത് ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ അല്ലേ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. അതിക്രമികളായ ജനതകൾക്ക് വേദനാജനകമായ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് അവസാനമായി പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്ന ആളുകൾ അങ്ങനെ അല്ലാത്തവരാണ് എന്ന് സൂചിപ്പിച്ച് അള്ളാഹു തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. ഈ സൂറയിലെ അവസാനത്തായത്തല്ലിത്, അതെ, ഈ സൂറ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. ആർക്കാണ് വേദനാജനകമായ ശിക്ഷയുള്ളത്? അല്ലാത്ത ആളുകളാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വിധേയരായവർ. അവർ ആരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. ഇതേവരെ സംസാരിച്ച വിഷയങ്ങളുടെ രത്ന ചുരുക്കം എന്നോണം അള്ളാഹു തആല പറയാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ എന്താക്കും, എൻ്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കുമെന്നും അക്രമികൾക്ക് ശിക്ഷ, അത് വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്ത് അള്ളാഹു തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു ഉത്ബോധനമാണ് കേട്ടോ. ഈ ഉത്ബോധനം നിങ്ങൾ വേണമെന്നുള്ള ആളുകൾ നിങ്ങൾക്ക് എടുക്കാം. ആരാനെടുക്കാതിരിക്കുക, അതൊക്കെ എനിക്കറിയാം. എടുക്കുന്ന ആളുകൾ എൻ്റെ റഹ്മത്തിലേക്ക് കടത്തും, അല്ലാത്തവർക്ക് ശിക്ഷയുമുണ്ട്.
അപ്പോൾ സജ്ജനങ്ങളായ ആളുകൾ ആരാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലായി. ആരാണ് അവർ? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ കടക്കുന്ന ആളുകൾ അല്ലേ. അല്ലാത്ത ആളുകൾ ആരാന്ന് മനസ്സിലായി. ആരാണവർ? നരകത്തിലേക്ക് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അക്രമികളായ ആളുകൾ, അവരെന്നെ എളുപ്പമാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അതുപോലെ തന്നെ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഇങ്ങനെയൊക്കെ വേറെയും പല ആയത്തുകളുടെയും അവസാനം അല്ലാഹു തആല പറയാറുണ്ട്. അപ്പോൾ ഈ ളാലിമീങ്ങൾ, ഫാസിഖീങ്ങൾ, ഇവരെയൊക്കെ ഒരു നിലക്കും അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല. അവരൊക്കെ പിന്നെ ദുൽമിൻ്റെ ആളുകളായതുകൊണ്ട് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളാണ് എന്ന നിലക്ക് അല്ലാഹു തആല സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടാതെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കിത് സംബന്ധമായി കുറച്ചുകൂടെ വിശദമായി ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നമ്മളെ ചേർത്ത് കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ആ റഹ്മത്തിലേക്ക് ചേർന്ന് കിട്ടണം നമ്മൾ എന്തൊക്കെ ചെയ്യണം? അല്ലാഹു ഉദ്ദേശിച്ചവരെ റഹ്മത്തിൽ ചേർക്കുന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ റഹ്മത്ത് എത്രയാണ് എന്നും ആ റഹ്മത്തിൻ്റെ വിശാലത എന്താണ് എന്നും ആ റഹ്മത്തിലേക്ക് കടക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നും നമ്മളതിനു വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രമിക്കേണ്ട ശ്രമങ്ങൾ എന്തൊക്കെയാണ്